ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ് ദ നെക്സ്റ്റ് ചാപ്റ്റർ വി ആർ ഗോയിങ് ടു സ്റ്റഡി ഇറ്റ് ഈസ് ദ ഫ്ലൈയിങ് ഹൈ എയ്ത്ത് ചാപ്റ്റർ ഓഫ് ദിസ് തേർഡ് ക്ലാസ് അപ്പോൾ ബാക്കി ചാപ്റ്റേഴ്സിന്റെ ഡിസ്ക്രിപ്ഷനൊക്കെ ഞാൻ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഫ്ളൈയിങ് ഹൈ വട്ട് ഇസ് ദ ഫ്ലൈയിങ് ഹൈ വി ഹ് വിൻ സീ ദേസ് വിൽ ബി ഫ്ളൈയിങ് ഇൻ ദ സ്കൈ അല്ലേ ബേർഡ്സ് ആണ് എപ്പോഴും ഫ്ളൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ദ ഫസ്റ്റ് ഇറ്റ് ഈസ് അബൌട്ട് ദ കോൺവെർസേഷൻ ദൈഡ് ബൈ ദ പീകോക്ക് പീകോക്ക് എന്താ നമ്മളോട് പറയുന്നത് അവളെ കുറിച്ച് തന്നെയാണ് അവൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഓൺ മൈ ഹെഡ്സെറ്റ് ഐ ഹാവ് എ ക്രസ്റ്റ് അതായത് തലയിൽ ഒരു പൂ കണ്ടിട്ടില്ലേ നമ്മൾ ഓൾസേ ഐ ഡാൻസ് ദ ബെസ്റ്റ് നന്നായി ഡാൻസ് കളിക്കുന്നത് ആരാ അനിമൽ കിങ്ഡത്തിലെ ഇറ്റ് ഇസ് പീ കോഴ്സ് ഐ ആം പ്രൗഡ് എന്റെ തൂവൽ പ്രശസ്തമാണ് ബിഫോർ ദ റെയിൻ ഐ ക്രൈ ലോഡ് മഴ വരുന്നതിന് മുമ്പ് ഞാൻ നല്ലോണം നിലവിളിക്കാറുണ്ട് ഈസ് ദീകോക്ക് ലോങ് ആൻഡ് ഗ്രൂഡ് ഇസ് മൈ ടെ എന്റെ എന്താ ഉണ്ടാവുക ഞാൻ ഏറ്റവും മുകളിലാണ് പറക്കാറുള്ളത് ഐ പി ക്യാൻ പിൻ ഓൾ ദ മൈസ് എലികളെയൊക്കെ ഞാൻ ഭക്ഷിക്കാറുണ്ട് ദ ഡാഷ് വാട്ട് യു കോൾ മീ എന്നെ എങ്ങനെയാ വിളിക്കുക മനുഷ്യന്മാര് ഈഗിൾ വിൽ പ്രൊണൗൺസ് ഇറ്റ് ആസ് ഈഗിൾ മൈ നെക്സ്റ്റ് നെക്സ്റ്റ് ഡൗൺ വി ആർ വൺ ബേഡ് ഈസ് ഡിസ്ക്രിപ്ഷൻ ഇറ്റ് ഈസ് ഗിവൺ മൈ ഫെതേസ് ആർ ഗ്രീൻ എന്റെ തൂവലൊക്കെ പച്ച നിറമാണ് എന്റെ ചുണ്ടാണെങ്കിലോ മൈ ബീക്സ് റെഡ് ചുവപ്പ് നിറം ഗോവ ആൻഡ് റെഡ് ചില്ലി ഐ ആം ഫെഡ് ദറ്റ് ഈസ് മൈ ഫുഡ് ഈസ് ോ പേരക്കിയും പച്ചമുളകാണ് എന്റെ പ്രിയപ്പെട്ട ഭക്ഷണം ഐ ലവ് ടു ഇമിറ്റേറ്റ് പീപ്പിൾസ് വോയ്സ് ദുഷ്യന്മാരുടെ ശബ്ദമാണ് ഞാൻ എപ്പോഴും ഇമിറ്റേറ്റ് ചെയ്യാറ് അല്ലെ അനുകരിക്കാറ് ആൻഡ് കീപ് മേക്കിംഗ് എ ലോട്ട് ഓഫ് നോയ്സ് ഞാൻ എപ്പോഴും ബഹളം വെച്ചുകൊണ്ടിരിക്കാറുണ്ട് we know we all know every time it will be making noise. Kaka. thats -ka. that? It is crow or kaka. Kukku kuku is my sound. Everywhere I am found. My sweet voice gives me fame. That is uh, we know the singer of the birds, singer among the birds. It is cuckoo. Is my That is the description about cuckoo. Then next

എന്നെ എന്താ ആൾക്കാർ വിളിക്കാറ് വൾച്ച വൾച്ചർ ഈസ് മൈ നെയ്മ് ദൈ ബീക്ക് പിങ്ക് കമ്മിങ് ഡൗൺ മൈ ബീക്ക് ഗ്രേ അപ്പൊ ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ദിസ് ബേർഡ് ദറ്റ് ഇസ് ബീക്ക് ചുണ്ടുകൾ പിങ്ക് നിറമാണ് ഫെതസ് തൂവലുകളോ ഗ്രേ കളർ ആണ് ഐ ഗോ ഓൺ ഓൾ ഡേ ഇൻ ഹൗസസ് ഐ മേക്ക് മൈ ഈസ് ദർസ് മൈ ഹൗസ് ഇൻ യുവർ ഹൗസ് ഓൺലി ഐ വിൽ മേക്ക് മൈ ഹൗസ് ഐ ആം നോൺ ആസ് പി ജിയൻ പ്രാവിണിയാണ് നമ്മൾ പറയണത് പി ജിയൻ ദ നെക്സ്റ്റ് കമ്മിങ് ഡൗൺ മൈ ബീക്ക് ഇസ് വെരി സ്പെഷ്യൽ എന്റെ ബീക്ക് എന്റെ ചുണ്ട് വെരി സ്പെഷ്യൽ ആണ് ഐ യൂസ് ഇറ്റ് ലൈക്ക് എ നീഡ് ദറ്റ് ഇസ് വി നോ ദേർഡ്സ് വിൽ ബി ഹ് ദ കപ്പാസിറ്റി ടു മേക്ക് നെക്സ്റ്റ് ബൈ ദർ ഓൺ ബൈ ദർ ഓൺ സ്റ്റിച്ചിങ് വ്യൂസ് ഐ മേക്ക് മൈ ഹോം ദ ടൈലർ ബേർഡ് ഇസ് ഹൗം സോ ദിസ് ബേഡ് ഇറ്റ് ഇസ് നോൺ ആസ് ദർ ബേർഡ് ഇതിനെയാണ് നമ്മൾ ടൈലർ ബേർഡ് എന്ന് പറയാറ് ഐ ട്രൻ ട്രങ്ക് ഓഫ് ട്രീസ്ണ്ട് അല്ലേ മരത്തിന്റെ ട്രങ്കിലൊക്കെ പോയിട്ട് ടിക് 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 ഒരു ബേർഡ് വൈസ് സോ മച്ച് നോയിസ് ഇൻ ദ ജംഗിൾ സോ ദ നെക്സ്റ്റ് ഡൗൺ എ ബേഡ് ഇറ്റ് ഇസ്റ്റെല്ലിങ് എന്തുകൊണ്ടാണ് ഈ കാട്ടിൽ ഇത്രയും ഒച്ചപ്പാട് എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല എല്ലാ ബേഡ്സും ഉറക്കം കഴിഞ്ഞ് എണീച്ച ശേഷമാണ് ഹൂസ് ഗോയിങ് ടു സ്ലീപ് വി നോ ദാറ്റ് ഔൾ ഈസ് ഗോയിങ് ടു സ്ലീപ് മൂങ്ങ പകൽ സമയമാണ് ഉറങ്ങാറ് രാത്രി എണീറ്റിരിക്കും അല്ലേ ഡിയർ ഔൾ ദ ബേർഡ് ആർ ഔൾ ദംസിങ് ബേഡ്സ് അവരവരുടെ കാര്യത്തിന് പോവുക ഭക്ഷണം കണ്ടുപിടിക്കാനും പ്രേണ കണ്ടുപിടിക്കാനൊക്കെ പോണ സമയത്താണ് ഔൾ എന്ത് ചെയ്യുന്നത്

ഫെദർ തൂവല് സൗണ്ട് എല്ലാം ഡിഫറെൻ്റ് ആണ് ഇഫ് യു ആർ ലുക്ക് ഡൈക്ക് നമ്മൾ ഒരേപോലെ ഉണ്ടെങ്കിലും കഴിക്കുന്ന ഭക്ഷണം ഒക്കെ സെയിം ആണ് എന്നാലും എന്താണ് സെയിം ആണെങ്കിലും എന്താണ് ദ വേൾഡ് വുഡ് ബി ദൌൾ നോട്ട് ഏബിൾ ടു സ്ലീപ്പ് ഡ്യൂ ടു ദോയ്സ് കമ്മിങ് ഔട്ട്സൈഡ് ആൻഡ് നെക്സ്റ്റ് ഓൾസോ ദർ ഹാവിംഗ് ദ സെയിം ക്ലോസ് ബീസ് എക്സെട്രാ ആർ നോൺഡ് ബട്ട് ബി

യു ജസ്റ്റ് ഒബ്സർവ് ഔട്ട് സൈഡ് പുറത്തു പോയിട്ട് ഒന്ന് നിരീക്ഷിക്കുക അപ്പൊ ഏതൊക്കെ തരം ബേർഡ്സ് ആണ് നമ്മൾ കാണുന്നതെന്ന് നിരീക്ഷണം നോട്ടിൽ എഴുതി വെക്കുക ഓക്കെ നെക്സ്റ്റ് പാരാഗ്രാഫ് ഇറ്റ് ഈസ് എബൌട്ട് വാട്ട് വി സീ ഇറ്റ് നെയ്മ് ഓഫ് ദ ബേഡ് സോ വിൻ നെയ്മ് സം ബേർഡ്സ് വിച്ച് വി ഹ് സീൻ ഓൺ ഔട്ട് സൈഡ് വാട്ട് വി യു സീൻ വാട്ടർ വെള്ളത്തിൽ എന്താ നമ്മൾ കാണാറ് നെയ്മ് ദ ബേർഡ് ഐ ഹാഡ് റിട്ടേൺ ക്രോ ഡെൻ ആൻഡ് പീജിയൻ

തേർഡ് വൺ ഇറ്റ് ഇസ് പീ കോക്ക് അല്ലെ മൂന്ന് ബേർഡ്സിന് ഇവിടെ കാണിച്ചിട്ടുണ്ട് ആൻഡ് ഓൾസോ ഷോൺ ടു മോർ ബേർഡ്സ് തേർഡ് ഇറ്റ് ഈസ് എ ഫില്ലിങ് ഇൻ ദേർഡ് ഗ്യാപ് യു ഹാവ് ടു ഫിൽ അവർ ഓൺ ബേർഡ് നമ്മൾ ഒരു ബേർഡിനെ വരച്ചിട്ട് അതിനെ നെയിം ചെയ്യുക ഹിയറി ഐ ഹാവ് റിട്ടേൺ ആ സ്പാരോ ഞാൻ ഇത് സ്പാരോനെയാണ് വരച്ചിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് വൺ ഇറ്റ് ഇസ് ഷോയിങ് ഈ ഗിൾ സെക്കൻഡ് വൺ ക്രെ ദില്ലിംഗ് ദ ബ്ലാങ്ക്സ് ദേർഡ്സ് വിത്ത്

എന്താ എടുക്കാറ് സ്മോൾ ഇൻസെക്ട്സ് സ്മോൾ ഇൻസെക്ട്സ് പാരറ്റ് പാരറ്റ് മെയിൻലി ഈ വാട്ട് ദ്രീൻ ചില്ലി ദൻ കമ്മിങ് ടു ദക്കു കുക്കു വാട്ട് ഇറ്റ് ഇസ് നട്ട്സ് നട്ട്സ് വിൽ ബി ടേക്ക് ഹാവ് യു അവർ നോട്ടിസ് ദ ബേഡ്സ് ഫ്ലൈ ആൻഡ് വാക്ക് ഇൻ ഡിഫറെ വേസ് ബേർഡ് മൂമെന്റ് അതായത് നടക്കാനും പറക്കാനും ഉള്ള കഴിവുണ്ട്

ഫെതേഴ്സ് ആൻഡ് ലിസൺ ടു ദ സൗണ്ട്സ് മെയ്ഡ് ബൈ ദം പുറത്ത് പോയിട്ട് ബേർഡ്സിന് നിരീക്ഷിക്കുക അപ്പൊ നമ്മൾ അത് നടക്കണതും പറക്കണതും ഒക്കെ കാണാം അല്ലെ അതിന്റെ സൗണ്ട് കേൾക്കാൻ പറ്റും നമ്മൾ ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്ത് നമ്മളുടെ നോട്ടില് ഇതിനെ കുറിച്ച് എഴുതുകയും സൈസും ആയിരിക്കും അല്ലെ എന്തിനാണ് ഈ ഫെതേഴ്സ് ഫെതേഴ്സിന്റെ ഡ്യൂട്ടി എന്താ കീപ് ദം വാം ടു ചൂടായിരിക്കാൻ ഹെൽപ് ഹെൽപ്പ് ചെയ്യുന്നതിനാണ് ഇവർക്ക് ഈ ഫെതേഴ്സ് ഉള്ളത് ഫ്രം ടൈം ടു ടൈം ബേർഡ്സ് ലൂസ് ദിയർ ഓൾ ഫെതേഴ്സ് ഓരോ കാലം അനുസരിച്ചിട്ട് ഈ ബേർഡ്സിന്റെ ഫെതർ പഴയ ഫെദർ ഇതിൽ നിന്ന് കുഴിഞ്ഞു പോകും കൊഴിഞ്ഞു പോയിട്ട് പുതിയ ഫെതേഴ്സ് വളരും ആ സ്ഥലത്ത് പുതിയ ഫെതേഴ്സ് വളരും യു മസ്റ്റ് ഹാവ് ഓഫൺ സീൻ ഫെതേഴ്സ് ഓഫ് ബേർഡ് ലൈംഗറാണ് നമ്മൾക്ക് കാണാറുണ്ട് അല്ലെ നമ്മൾ ഫെദർ കളക്ഷൻ ഒക്കെ ഉള്ള കുട്ടികൾ ഉണ്ടാവും ഇതില് ഓരോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫെതേഴ്സ് കളേഴ്സ് ഷേപ്പ് എക്സെട്ര യു ഹാവ് ടു ടേക്ക് വൺ നോട്ട് അതൊരു നോട്ടില് നമ്മൾ അത് സൂക്ഷിച്ചു വെക്കുക ഡിഫറെന്റ് സൈസും കളറും ഒക്കെ ഉള്ള ഒരു ഫെതേഴ്സ് കളക്ട് ചെയ്തിട്ട് നോട്ടിൽ സൂക്ഷിച്ചു വെക്കുക അതർ ദാൻ ബേഡ്സ് വിച്ച് ആർ ദ അതർ അനിമൽസ് ആക്കാൻ പറയാം ബേർഡ്സിനെ കൂടാതെ ഏതൊക്കെ അനിമൽസിനാണ് ഫ്ലൈ ചെയ്യാനുള്ള കെപ്പാസിറ്റി ഉള്ളത് ഹണി ബി ബട്ടർഫ്ലൈ ആൻഡ് ദ മൊസ്കിറ്റോ അല്ലെ പൂമ്പാറ്റ തേനീച്ച കൊതുക ഇതിനൊക്കെ ഫ്ലൈ ചെയ്യാനുള്ള കെപ്പാസിറ്റി ഉണ്ട് if you could fly like a, a bird what would you like to go what else you do that is if we are having that is we all like if you are able to fly we will fly like a bird isn't it yes what would happen if birds could not fly but only walk on their feet it would be too difficult for them because only flying they can capture their prey they can see the prey from a long distance and they can capture they are not able to fly means it would be difficult and here is one experiment given experiment in the sense that is you have to take one cardboard and cut into a piece and you have to make a cuckoo description it is shown you have to make according to it okay red paper means the cuckoo's uh, the neck uh, means the crust will be of red color so from this you can draw this cuckoo you can draw and cut and make a cuckoo of your own Okay, all will be interested in doing this. If you are understanding this chapter and if you like this chapter, please do subscribe and press the bell icon. Thank you.